ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 12.1 ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ദർ ഇസ് എ സ്ലൈഡ് ഇൻ എ പാർക്ക്. ഒരു പാർക്കിൽ ഒരു സ്ലൈഡ് ഉണ്ട്. വൺ ഓഫ് ഇറ്റ് സൈഡ് വാൾസ് ഹാസ് ബീൻ പെയിന്റഡ് ഇൻ സം കളർ വിത്ത് എ മെസ്സേജ് കീപ് ദ പാർക്ക് ഗ്രീൻ ആൻഡ് ക്ലീൻ. അപ്പൊ ആ സ്ലൈഡിന്റെ ഒരു സൈഡിലെ വാള് എന്ത് ചെയ്തിട്ടുണ്ട്? കളർ ചെയ്തിട്ടുണ്ട്. അവിടെ എഴുതിയിരിക്കുന്ന മെസ്സേജ് എന്താണ്? കീപ് ദ പാർക്ക് ഗ്രീൻ ആൻഡ് ക്ലീൻ. ഈ ഒരു മെസ്സേജ് ചില കളർ വെച്ച് അവിടെ പെയിന്റ് ചെയ്തിട്ടുണ്ട്. ഇഫ് ദ സൈഡ്സ് ഓഫ് ദി വാൾസ് ആർ 15 മീറ്റർ, 11 മീറ്റർ ആൻഡ് 6 മീറ്റർ, ഫൈൻഡ് ദി ഏരിയ പെയിന്റഡ് ഇൻ കളർ. അപ്പോൾ ഈ കളർ ചെയ്തിട്ടുള്ള ഈ വാളിന്റെ ഏരിയ എത്രയാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. പെയിന്റ് ചെയ്തിട്ടുള്ള ഏരിയ എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ വാളിന്റെ മെഷർമെന്റ് നമുക്ക് തന്നിട്ടുണ്ട് 15, 6 and 11. ഇങ്ങനെ ഇതിന്റെ ഏരിയ ഇതിന്റെ സൈഡ്സ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഏരിയ കണ്ടുപിടിക്കണം. വളരെ സിമ്പിൾ ആണ് അല്ലെ? ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്കിവിടെ മൂന്ന് സൈഡും അൺഈക്വൽ ആണ്. അപ്പൊ ഇതൊരു സ്കെയിലൻ ട്രയാങ്കിൾ ആണ്. സ്കെയിലൻ ട്രയാങ്കിൾ ആയതുകൊണ്ട് നമ്മൾ ഹെറോൺസ് ഫോർമുല യൂസ് ചെയ്തിട്ടായിരിക്കും ഇവിടെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള മെഷർമെന്റുകളെ നമുക്ക് ഇങ്ങോട്ട് ഒന്ന് എടുത്തെഴുതാം. എ ഈസ് ഇക്വൽ ടു 15 മീറ്റർ ആൻഡ് ബി ഈസ് ഇക്വൽ ടു 11 മീറ്റർ ആൻഡ് സി ഈസ് ഇക്വൽ ടു 6 മീറ്റർ. അപ്പൊ നമുക്ക് തന്നിട്ടുള്ളതിനെല്ലാം നമ്മൾ ഇങ്ങോട്ടൊന്ന് എടുത്തെഴുതി. അപ്പോൾ ഹെറോൺസ് ഫോർമുല വെച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എസ് കണ്ടുപിടിക്കണം അല്ലെ? എസ് എന്ന് പറയുന്നത് സെമി പെരിമീറ്റർ ആണ്. അപ്പൊ എസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? എ പ്ലസ് ബി പ്ലസ് സി, ദാറ്റ് ഈസ് പെരിമീറ്റർ ബൈ 2 ഈസ് ഇക്വൽ ടു എ ഈസ് 15, ബി ഈസ് 11 and C is 6/2 is equal to 15 plus 11 is 26, 26 plus 6 is 32 is equal to 16 meter. അപ്പോൾ നമുക്കിവിടെ എസ് കിട്ടി, 16 മീറ്റർ എന്ന് കിട്ടി. ഇനി നമ്മുടെ ഹെറോൺസ് ഫോർമുലയിലുള്ള എസ് മൈനസ് എ, എസ് മൈനസ് ബി, എസ് മൈനസ് സി ഇതും കൂടെ എഴുതിയാൽ നിങ്ങൾക്ക് ഇക്വേഷനിൽ അത് അപ്ലൈ ചെയ്യുമ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് എസ് മൈനസ് എ, എസ് മൈനസ് ബി, എസ് മൈനസ് സിയും കൂടെ ഒന്ന് കണ്ടുപിടിച്ച് വെക്കാം. അപ്പോൾ എസ് മൈനസ് എ, എസ് എന്ന് പറയുന്നത് ഇവിടെ 16 ആണ്. 16 മൈനസ് എ ഈസ് 15 is equal to 1 meter. അടുത്തത് എസ് മൈനസ് ബി, എസ് ഈസ് 16, ബി ഈസ് 11 is equal to 5 meter. അടുത്തത് എസ് മൈനസ് സി, 16 മൈനസ് 6 is equal to 10 meter. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചു വെച്ചു. ഇനി നമ്മൾ വാളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഏരിയ ഓഫ് ദി വാൾ ഇസ് ഇക്വൽ ടു റൂട്ട് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. ഇനി നമ്മൾ കണ്ടുപിടിച്ച വാല്യൂസ് ഒക്കെ നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നു. ഇസ് ഇക്വൽ ടു എസ് എത്രയാണ്? എസ് 16 ഇൻറ്റു എസ് മൈനസ് എ 1, എസ് മൈനസ് ബി 5, എസ് മൈനസ് സി 10. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചതെല്ലാം നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്തു. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ ഇതെല്ലാം കൂടെ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് വെക്കരുത്. ഇതിനെ ഫാക്ടേഴ്സ് ആയിട്ട് എഴുതിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ 16 നമുക്ക് എങ്ങനെ എഴുതാം? 16 എന്ന് പറയുന്നത്, 16 റൂട്ട് എന്ന് പറയുന്നത് 4 ആണ് എന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടെ എഴുതേണ്ടത് കൊണ്ട് ഇതിനെ നമുക്കങ്ങ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. 5 നമ്മൾ അതേപോലെ എഴുതുന്നു. 10 എങ്ങനെ എഴുതാം? 2 × 5. അപ്പോൾ ഈ രണ്ട് ഫോറിൽ നിന്ന് പെയറായിട്ടുള്ളതിൽ നിന്ന് ഒന്നിനെ നമ്മൾ വെളിയിലെടുക്കുന്നു. അപ്പോൾ 4, പിന്നെ പെയറായിട്ട് ഇവിടെ ഉള്ളത് 5 ആണ്. അപ്പം അതിൽ നിന്നും ഒരു 5 നമ്മൾ വെളിയിലെടുക്കുന്നു. ഇനി ബാക്കി ഇതിനകത്തുള്ളത് എന്താണ്? ഈ 2 ഉം 1 ഉമേ ഉള്ളൂ അല്ലേ? അപ്പോൾ 1 × 2 is equal to 5 × 4 = 20. 20 റൂട്ട് 2 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ വാളിൻ്റെ ഏരിയ എന്താണ്? 20 √2. യൂണിറ്റ് എഴുതാൻ മറന്നു പോകരുത്, മീറ്ററിലാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് യൂണിറ്റ് മീറ്റർ സ്ക്വയർ. ഹെൻസ് ദി ഏരിയ പെയിൻറ്റഡ് ഇൻ കളർ ഈസ് 20√2 m².
Next, fourth question. Find the area of a triangle, two sides of which are 18 cm and 10 cm, and the perimeter is 42 cm. They pole oru question nammal example nagathu cheyidirunnu. Appo namukku ivide rendu sides thannittunde 18 cm and 10 cm. Pinne perimeter thannittunde 42. Nammal triangle inde area kandupidikkanam. Appo ee perimeter vechittu namukku idinte third side kandupidikkan easy aanu. Appo area kandupidikkanengil namukku third side area കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളതെല്ലാം നമുക്ക് ഇങ്ങോട്ട് ഒന്ന് എടുത്ത് എഴുതാം എ ഈസ് ഇക്വൽ ടു 18 സെന്റിമീറ്റർ ബി ഈസ് ഇക്വൽ ടു 10 സെന്റിമീറ്റർ സി നമുക്കറിയില്ല അത് നമ്മൾ കണ്ടുപിടിക്കണം തേർഡ് സൈഡ് നമ്മൾ കണ്ടുപിടിക്കണം പിന്നെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട് പെരിമീറ്റർ തന്നിട്ടുണ്ട് ദാറ്റ് ഈസ് 42 സെന്റിമീറ്റർ അപ്പൊ പെരിമീറ്ററിന്റെ ഇക്വേഷൻ എന്താണ് എന്ന് നമുക്കറിയാം അല്ലെ പെരിമീറ്റർ ഈസ് ഇക്വൽ ടു ഈ മൂന്ന് സൈഡും കൂടെ ആഡ് ചെയ്യുന്നതാണ് പെരിമീറ്റർ അപ്പൊ പെരിമീറ്റർ എത്രയാണെന്ന് നമുക്കറിയാം 42 ഈസ് ഇക്വൽ ടു എ ഈസ് 18 ആൻഡ് ബി ഈസ് 10 സി നമുക്കറിയില്ല അപ്പൊ 42 ഈസ് ഇക്വൽ ടു 18 പ്ലസ് 10 28 പ്ലസ് സി എന്ന് കിട്ടി ഇതിൽ നിന്ന് നമുക്ക് തേർഡ് സൈഡ് കണ്ടുപിടിക്കാം അല്ലെ സി ഈസ് ഇക്വൽ ടു എന്ത് ചെയ്യണം ഈ 28നെ ഈക്വൽസിന്റെ ഇപ്പുറത്ത് കൊണ്ടുവന്നു അപ്പൊ 42 മൈനസ് 28 ഈസ് ഇക്വൽ ടു 14 എന്ന് നമുക്ക് കിട്ടും അപ്പൊ നമ്മുടെ തേർഡ് സൈഡ് നമുക്ക് കിട്ടി 14 എന്ന് കിട്ടി ഇത് സ്കെയിൽ ആൻഡ് ട്രയാങ്കിൾ ആണ് അപ്പൊ നമുക്ക് ഹെറോൺസ് ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത് ഹെറോൺസ് ഫോർമുല എഴുതണമെങ്കിൽ നമുക്ക് എസ് വേണം അപ്പൊ എസ് എന്ന് പറയുന്നത് എന്താണ് സെമി പെരിമീറ്റർ ആണ് ദാറ്റ് ഈസ് പെരിമീറ്ററിന്റെ ഹാഫ് പി ബൈ ടു അപ്പൊ നമുക്ക് പെരിമീറ്റർ ഇവിടെ തന്നിട്ടുണ്ട് 42 എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അപ്പൊ എസ് കണ്ടുപിടിക്കാൻ നമുക്ക് ഈസിയാണ് അല്ലെ പെരിമീറ്റർ എന്ന് പറയുന്നത് എന്താണ് 2s ആണ് അല്ലെ ഇത് ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു അതെന്ന് പറയുന്നത് എത്രയാണ് 42 ആണ് ഇതിൽ നിന്ന് എസ് നമുക്ക് എന്ത് കിട്ടും എസ് ഈസ് ഇക്വൽ ടു 42 ബൈ 2 ഈസ് ഇക്വൽ ടു 21 അപ്പോ എസ് നമുക്ക് കിട്ടി 21 സെന്റിമീറ്റർ ഇതിനെ ഒന്ന് സ്ക്വയർ ബ്രാക്കറ്റിൽ ഇട്ടാൽ നമുക്ക് ഇനി ബാക്കിയുള്ളത് കണ്ടുപിടിക്കുമ്പോൾ ഈസി ആയിരിക്കും അപ്പൊ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എസ് മൈനസ് എ എസ് മൈനസ് ബി എസ് മൈനസ് സി ഒക്കെ വേണം അതുകൊണ്ട് നമുക്ക് അതും സെപ്പറേറ്റ് ആയിട്ടൊന്ന് കണ്ടുപിടിക്കാം എസ് മൈനസ് എ എസ് ഈസ് 21 മൈനസ് എ ഈസ് 18 21 മൈനസ് 18 ഈസ് ഇക്വൽ ടു 3 സെന്റിമീറ്റർ അടുത്തത് എസ് മൈനസ് ബി 21 മൈനസ് ബി ഈസ് 10 ഈസ് ഇക്വൽ ടു 11 സെന്റിമീറ്റർ അടുത്തത് എസ് മൈനസ് സി എസ് ഈസ് 21 സി സി എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചത് സി ഈസ് 14 21 മൈനസ് 14 ഈസ് ഇക്വൽ ടു 7 സെന്റിമീറ്റർ അപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ കണ്ടുപിടിച്ചു ഇനി നമ്മൾ ഏരിയ കണ്ടുപിടിക്കാൻ പോവുകയാണ് അപ്പൊ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഈസ് ഇക്വൽ ടു ട്രയാങ്കിൾ ഈസ് ഇക്വൽ ടു റൂട്ട് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി ഈസ് ഇക്വൽ ടു എസ് എത്രയാണ് 21 21 ഇൻറ്റു എസ് മൈനസ് എ ഈസ് 3 എസ് മൈനസ് ബി ഈസ് 11 എസ് മൈനസ് സി ഈസ് 7 ഇവിടെയും എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് വെക്കരുത് നിങ്ങളിതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഫാക്ടേഴ്സ് ആയിട്ട് എഴുതുക 21 എങ്ങനെ എഴുതാം 3 × 7 3 അതേപോലെ എഴുതുന്നു 11നെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല 7നെയും സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല ഇനി പെയർ ആയിട്ടുള്ളത് നമ്മൾ വെളിയിൽ എടുക്കുന്നു 3ക്ക് പെയർ ഉണ്ട് 2 3 ഉണ്ട് അതിൽ നിന്ന് ഒന്ന് വെളിയിലെടുത്തു 2 7 ഉണ്ട് അതിൽ നിന്ന് ഒന്ന് വെളിയിലെടുത്തു ബാക്കി റൂട്ടിനകത്ത് ഇനി 11 മാത്രമേ ഉള്ളൂ അപ്പൊ റൂട്ട് 11 ഇസ് ഇക്വൽ ടു 7 × 3 21 റൂട്ട് 11 21 റൂട്ട് 11 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക തന്നിരിക്കുന്ന നമ്പേഴ്സിനെ എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവസാനം റൂട്ട് കണ്ടുപിടിക്കാൻ പാടായിരിക്കും വലിയൊരു നമ്പർ ആയിരിക്കും കിട്ടുക ഇങ്ങനെ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പൊ 21 റൂട്ട് 11 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ രണ്ട് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു തേർഡ് ക്വസ്റ്റ്യനും ഫോർത്ത് ക്വസ്റ്റ്യനും കഴിഞ്ഞു ഇനി അടുത്ത ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം